കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 35 അധ്യായം 10 വാക്യം വായിക്കാം. നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം. ജ്ഞാനികളായ എല്ലാവരും. കഴിഞ്ഞ ദിവസം നാം ഓർക്കയുണ്ടായി, സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇവിടെ നാം കാണുന്നത്. നേരെ മറിച്ച് ജ്ഞാനികളായ ആളുകളാണ് അത് ഉണ്ടാക്കിയത് എന്ന് നാം ഓർക്കാനായിട്ടിടെ വന്നു. വേറെയും ചില കാര്യങ്ങളും ആ കൂടെ ചിന്തിച്ചു. എന്നാൽ ഒരു കാര്യം ഈ ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ, അവർ ജ്ഞാനികളാണെന്ന് വെച്ച് അവർക്ക് തോന്നിയവണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവർ ജ്ഞാനികളാണെന്ന് വെച്ച് അവർക്ക് ബോധിച്ചതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ്, പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? യഹോവ കൽപ്പിച്ചതേ അവരുണ്ടാക്കാനായിട്ട് അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു. യഹോവ കൽപ്പിക്കാത്ത ഒന്നും ഉണ്ടാക്കാൻ അവർ ജ്ഞാനികളാണെന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ യഹോവ കൽപ്പിക്കാത്തതൊന്നും ഉണ്ടാക്കാനുള്ള അനുവാദം അവർക്കില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജ്ഞാനികളായിരിക്കാം, പക്ഷേ ആ ജ്ഞാനികളായ നാം യഹോവ കൽപ്പിച്ചത് മാത്രം ഉണ്ടാക്കുന്നവരാണോ, യഹോവ കൽപ്പിച്ച വഴിയിൽ പോകുന്നവരാണോ, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെയും നോക്കുന്നു എന്ന് 53 സങ്കീർത്തനത്തിലും 14 സങ്കീർത്തനത്തിലും നാം കാണുന്നുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്യത്തിൽ കാണുന്നത് യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. അപ്പൊ ആരാ ബുദ്ധിമാൻ, ആരാ മൂഢൻ? മൂഢൻ എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരാണ്. എന്നാൽ ബുദ്ധിമാൻ ആരാ? യഹോവയെ അന്വേഷിക്കുന്നവൻ. അതുകൊണ്ട് ഏത് കാലത്തും യഹോവയെ അന്വേഷിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം, യഹോവയെ അന്വേഷിക്കുന്നതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരെ കാണാനായിട്ട് ദൈവം ആഗ്രഹിക്കും. റോമാലേഖനം 1 പൗലോസ് പറയുമ്പോൾ അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. നോക്കുക പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പൗലോസ് പറയാണ് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢരായി പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ ജ്ഞാനികളാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നു, വീമ്പിളക്കിക്കൊണ്ട് നടന്നു, പക്ഷേ അവർ ചെയ്തതെല്ലാം മൂഢന്മാരുടെ പ്രവൃത്തിയാണ്, മൂഢതയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, യഥാർത്ഥ ജ്ഞാനം, ശലോമോൻ പറയുന്നുണ്ട് യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? യഹോവാ ഭക്തിയോടെ ജീവിക്കുക, യഹോവാ ഭക്തിയോടെ ദൈവത്തിലുള്ള ഭയം, ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം, അല്ലെങ്കിൽ യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് ദൈവഭക്തിയുള്ളവരായിട്ട് ജീവിക്കുകയാണ്. എന്താ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? ഭയത്തോടുകൂടിയ സ്നേഹം, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തെ ഭയത്തോടുകൂടെ സ്നേഹിക്കുക, ദൈവഭയമുള്ളവരായി ജീവിക്കുക, ദൈവഭയം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടായിരിക്കുക. നമ്മുടെ ബിസിനസ് രംഗത്ത് ദൈവഭയം ഉണ്ടായിരിക്കണം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ദൈവഭയം ഉണ്ടായിരിക്കണം, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ദൈവഭയമുള്ളവരായിരിക്കണം, അതുപോലെ നമ്മുടെ കൃഷിസ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നാം എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവഭയത്തോടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായ ഒരു പാഠം, ജ്ഞാനികളാണ് എന്ന് വെച്ച് തങ്ങൾക്ക് തോന്നിയതെല്ലാം ചെയ്യാനായിട്ട് അനുവാദമില്ല. അവർ യഹോവയോട് ചോദിച്ച് യഹോവയുടെ ഇഷ്ടമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. അതാണ് നാം ഇവിടെ കാണുന്ന പ്രധാനമായ കാര്യം.
ആട്ടെ, അങ്ങനെയാണോ മോശ ചെയ്തത്? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങളിൽ. അവരങ്ങനെ തന്നെയാണ് ചെയ്തതെന്ന് പല പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. ഏതാണ്ട് 18 പ്രാവശ്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് 18 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന നാം അനുസരിച്ചാൽ അതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ 1 കൽപ്പന എന്താ? കാലം തികഞ്ഞു, പിന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് യേശു ക്രിസ്തുവിന്റെ 1 കൽപ്പന? മാനസാന്തരപ്പെടുവീൻ. 2 കൽപ്പന സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ 1 കൽപ്പന. ആ കൽപ്പന അനുസരിക്കുവാനായിട്ട് കഴിയാത്ത ആരെങ്കിലും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 1 കൽപ്പന എത്രയും വേഗം അനുസരിക്കണം. എത്രയും വേഗം അനുസരിക്കാതെ, ആ കൽപ്പന അനുസരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ദൈവപ്രസാദം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ആ കൽപ്പന അനുസരിക്കാത്തവരുടെ മേൽ ഒരിക്കലും ദൈവം പ്രസാദിക്കുന്നില്ല. ഒരിക്കൽ യേശുക്രിസ്തുവിനോട് യഹൂദന്മാർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു കർത്താവ് അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ ഉത്തരം കൊടുത്തു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് പറഞ്ഞു. എന്താ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? ദൈവം അയച്ചവനിൽ. ആരെയാ ദൈവം അയച്ചത്? ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ തന്നെയാണ്. അപ്പോ ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അതുകൊണ്ട് ദൈവപ്രസാദകരമായ നിലയിൽ ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന്, നാം മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മാനസാന്തരം എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം, അതായത് മുന്നോട്ട് യാത്ര ചെയ്ത് പോകുന്ന ഒരാള് ആ യാത്ര അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുറകോട്ട് തിരിഞ്ഞു നടക്കും. നേരെ എബൌട്ട് ടേൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. നേരെ പുറകോട്ട് തിരിഞ്ഞു നടക്കുന്നു. മറ്റാനോയ എന്നും എപ്പിസ്ട്രഫോ എന്നും ഉള്ള വാക്കുകളുടെ ശരിക്കുള്ള അർത്ഥം അതാണ്. പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക. പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രയും വേഗം മാനസാന്തരപ്പെടണം. പാപ വഴികളെ ഉപേക്ഷിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. കർത്താവ് ചില പക്ഷവാത രോഗികളെയൊക്കെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നടക്ക. അതെന്താ കിടക്ക എടുത്ത് നടക്കാൻ പറയാൻ കാരണം? അവനങ്ങ് നടന്നാ പോരെ? പോരാ. ആ കിടക്ക അവിടെ കിടന്നാൽ അവൻ പിന്നെയും അതിൽ പോയി കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കിടക്കയും കൂടി അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് കിടക്കയും കൂടെ എടുക്കുന്നതാണ്. പിന്നെയും ആ പഴയ കിടപ്പിൽ പോയി കിടക്കുന്നതല്ല മാനസാന്തരം. ആ പഴയ മനുഷ്യന്റെ പ്രവൃത്തി പിന്നെയും ചെയ്യാനായിട്ട് പോകാനായിട്ട് പാടില്ല. കിടക്കയോടുകൂടെ, കിടക്കയും കൂടെ എടുത്ത് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് നാം ചിന്തിച്ചു. യാക്കോബിന്റെ ലേഖനത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്കൊന്ന് നോക്കാം. യാക്കോബിന്റെ ലേഖനം 3 13 മുതൽ വായിക്കും. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ തന്റെ നല്ല നടപ്പിൽ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നിട്ട് അതിന്റെ 17 വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ 1 നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകും. നോക്കുക, എന്താണ് ഉയരത്തിലുള്ള ജ്ഞാനം? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം 1 നിർമ്മലമാണ്, പിന്നെ സമാധാനവും ശാന്തതയും ഉള്ളതാണ്, അനുസരണമുള്ളതും കരുണയും സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ് ഉയരത്തിലെ ജ്ഞാനം. തന്നെയല്ല നമ്മൾ ആദ്യം വായിച്ചു,
യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം എന്താണെന്ന് വായിച്ചത്? സൗമ്യതയോടെ, ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് നമ്മൾ കണ്ടു, അത് സൗമ്യതയാണ്. സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് സൗമ്യത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ദൈവകൽപ്പന അനുസരിക്കാനുള്ള താഴ്മ, അതിനുള്ള വിനയം, അതാണ് സൗമ്യത എന്ന് പറയുന്നത്. ഈ സമാഗമന കൂടാരത്തിന്റെ ശില്പികളിൽ കണ്ട ജ്ഞാനം നമ്മിലും കാണാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.